കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പൊതുവായ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും. വാക്സിനേഷന് ശേഷം കോവിഡ് ബാധിക്കാൻ സാധ്യതയുണ്ടോ, വാക്സിൻ എല്ലാവർക്കും നിർബന്ധമാണോ തുടങ്ങിയ എല്ലാ സംശയങ്ങളും നമുക്ക് അകറ്റാം. കോവിഡ് വാക്സിൻ എല്ലാവർക്കും നിർബന്ധമാണോ? സ്വന്തം ആരോഗ്യവും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷയും മുൻനിർത്തി വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാവരും സ്വമേധയാ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്കോ കോവിഡ് ഉണ്ടെന്ന് സംശയിക്കുന്നവർക്കോ വാക്സിൻ എടുക്കണോ? രോഗം ബാധിച്ചവരും സംശയിക്കുന്നവരും ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറി 28 ദിവസത്തിന് ശേഷം വാക്സിൻ കുത്തിവെക്കുന്നതാണ് നല്ലത്. 45 മുതൽ 59 വരെ പ്രായമുള്ളവർക്ക് ഏതെല്ലാം രോഗങ്ങളുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ മുൻഗണന ലഭിക്കും. ഹൃദ്രോഗം, ക്യാൻസർ, HIV, രക്താതിമർദ്ദം, പ്രമേഹം എന്നിവയ്ക്ക് സങ്കീർണതകളോടെ 10 വർഷത്തിലധികമായി ചികിത്സയിലുള്ളവർ, വൃക്കയും കരളും മാറ്റിവെച്ചവർ, ഗുരുതര വൃക്ക കരൾ ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ബുദ്ധിവൈകല്യമുള്ളവർ, ബധിരത, അന്ധത ഉൾപ്പെടെ ഒന്നിലധികം വൈകല്യമുള്ളവർ, എല്ലാവർക്കും വാക്സിൻ സൗജന്യമാണോ? സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ പൂർണ്ണമായും സൗജന്യമാണ്. സ്വകാര്യ ആശുപത്രികളിൽ 250 രൂപ നൽകേണ്ടി വരും. വാക്സിൻ രജിസ്ട്രേഷൻ സമയത്ത് ഏത് വാക്സിനാണ് എടുക്കുന്നതെന്ന് അറിയാൻ കഴിയുമോ? ഇല്ല, കുത്തിവെപ്പിൻ്റെ സമയത്ത് മാത്രമേ അതറിയാൻ കഴിയുകയുള്ളൂ. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് എത്ര പേർക്ക് വാക്സിൻ രജിസ്റ്റർ ചെയ്യാനാകും? പരമാവധി 4. എന്നാൽ ഓരോ ഗുണഭോക്താവിൻ്റെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ വ്യത്യസ്തമായിരിക്കണം. ഒരിക്കൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സാധ്യമാണോ? മാറ്റം വരുത്താം. വാക്സിനേഷൻ എടുക്കുന്നതുവരെ രേഖകൾ എഡിറ്റ് ചെയ്യാൻ കഴിയും. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വാക്സിൻ ലഭിക്കില്ലേ? ലഭിക്കും. വാക്സിൻ എടുക്കുന്ന കേന്ദ്രങ്ങളിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ പിന്നീട് സൗകര്യമൊരുക്കും. വാക്സിനേഷന് പോകുമ്പോൾ എന്തൊക്കെ രേഖകൾ വേണം? ഫോട്ടോ പതിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ കാർഡ്, 45-59 വയസ്സിനിടയിലുള്ളവർ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രോഗസംബന്ധമായ സർട്ടിഫിക്കറ്റ്. ഈ വാക്സിൻ സ്വീകരിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ? ചെറിയ പനി, വേദന തുടങ്ങിയ നിസാര പാർശ്വഫലങ്ങളുണ്ടാവാം. 2 ഡോസ് വാക്സിൻ നിർബന്ധമാണോ? അതെ, ആദ്യ ഡോസ് എടുത്ത് 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് എടുക്കണം. അതിന് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വാക്സിൻ എടുത്തവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ 1.5 മണിക്കൂർ തുടരണം. ക്ഷീണം, പനി, വേദന, നീർക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. 1 ആഴ്ച വരെ ഇക്കാര്യം ശ്രദ്ധിക്കണം. ചികിത്സ തേടുമ്പോൾ വാക്സിൻ എടുത്ത കാര്യം ഡോക്ടറെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മാസ്ക് ധരിക്കൽ, ശാരീരിക അകലം പാലിക്കൽ, കൈ കഴുകൽ തുടങ്ങിയ മുൻകരുതലുകൾ കർശനമായി പാലിക്കേണ്ടതാണ്. വാക്സിനേഷനു ശേഷം പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യണം? വാക്സിൻ എടുത്ത ശേഷം 30 മിനിറ്റ് അവിടെ തന്നെ നിരീക്ഷണത്തിലിരിക്കണം. പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ പരിശോധിക്കാൻ അവിടെ ഡോക്ടറുണ്ട്. അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടുകയും വേണം. വാക്സിൻ എടുത്തവർ മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കേണ്ടതുണ്ടോ? വാക്സിൻ ലഹരി വസ്തുക്കളുമായി പ്രതിപ്രവർത്തിച്ച് അപകടമുണ്ടാക്കില്ല. അതേസമയം ലഹരി രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും എന്ന കാരണത്താൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. മദ്യപാനം വാക്സിനേഷനെ തുടർന്നുള്ള പാർശ്വഫലങ്ങളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. വാക്സിൻ എടുക്കുന്ന ദിവസങ്ങളിൽ ഉപവാസവും ഒഴിവാക്കേണ്ടതാണ്. രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കാൻ തടസ്സമുണ്ടോ? കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തുടരാൻ ഒരു തടസ്സവുമില്ല. മരുന്ന് നിർത്തിയാൽ മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഗുരുതര രോഗമുള്ളവർക്കും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന സിറ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും വാക്സിനേഷന് മുമ്പ്
ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ്. വാക്സിനേഷനു ശേഷവും കോവിഡ് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം? രണ്ട് ഡോസും സ്വീകരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ മാത്രമേ ആ രോഗിയിൽ പ്രതിരോധ ആ മരുന്നിനുള്ള പ്രതിരോധ ശക്തി ലഭിക്കൂ. കേരളത്തിൽ ലഭ്യമായ വാക്സിനുകൾക്ക് 70 മുതൽ 80% വരെയാണ് പ്രതിരോധ ശേഷി. അതായത് കോവിഡ് വരാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാകില്ല, കോവിഡ് വന്നാലും ഗുരുതരമാകില്ല. പ്രതിരോധശേഷി ഉണ്ടാവാൻ എത്ര ദിവസം വേണം? എത്ര കാലം നിൽക്കും? പ്രതിരോധശേഷി ആർജിക്കുന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടായിരിക്കും. ചിലർക്ക് ആദ്യ ഡോസിൽ തന്നെ പ്രതിരോധ ശക്തി ലഭിക്കും, ചിലർക്ക് രണ്ടാമത്തെ ഡോസും കഴിഞ്ഞ് രണ്ടാഴ്ച വരെ എടുക്കും. സാധാരണ വൈറൽ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻ 5 വർഷം മുതൽ ജീവിതകാലം മുഴുവൻ പ്രതിരോധ ശക്തി നൽകും. പക്ഷേ കൊറോണ വൈറസിന് തുടർച്ചയായ ജനിതക വ്യതിയാനം സംഭവിക്കുന്നതിനാൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പിന്നീട് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വന്നേക്കാം. വാക്സിൻ എടുക്കുന്നതിലൂടെ കോവിഡ് വരുമോ? ഒരിക്കലുമില്ല. കോവിഷീൽഡ് വെക്ടർ വാക്സിനാണ്. കോവിഡ് വൈറസിൻ്റെ ജനിതക തന്മാത്രയുടെ ഒരു ഭാഗം ചിമ്പാൻസികളിൽ ജലദോഷപ്പനിയുണ്ടാകുന്ന അഡിനോ വൈറസ് വഴി കടത്തിവിടുകയാണ്. ആ വൈറസുകൾക്ക് പെറ്റുപെരുകാനുള്ള ശേഷി ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. കോവാക്സിനിൽ ജീവനില്ലാത്ത കോവിഡ് വൈറസിനെയാണ് ഉപയോഗിക്കുന്നത്. വാക്സിൻ എടുത്തതുകൊണ്ട് മാത്രം RT-PCR ആൻറ്റിജൻ പരിശോധനകളിൽ പോസിറ്റീവ് ഫലം വരികയുമില്ല.